ഹായ്, എസ് പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ ഇരിക്കുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര ഡൽഹിക്ക്. ഡൽഹിയിൽ നിന്ന് നേരെ കൽക്ക, കൽക്കയിൽ നിന്ന് നേരെ ഷിംല. ഇതുവരെ ഏറെക്കുറെ പ്ലാനാണ്. ഇനി അവിടുന്ന് മണാലി പോകാൻ പറ്റുമോ? നല്ല കൊതുണ്ട്. മണാലി പോകാൻ പറ്റുമോ എന്നറിയില്ല. മാക്സിമം മണാലി പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഷിംല വരെ ഏറെക്കുറെ ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ പോണ വണ്ടി കേരളയാണ്, 126-125. അപ്പോൾ വണ്ടി ലേറ്റാണ്. ഇവിടെ തൃശ്ശൂർ റെയിൽ ടൈം 5:50. ഇപ്പോൾ 6:10 കഴിഞ്ഞു. അപ്പോൾ വണ്ടി ലേറ്റാണ്. കൃഷ്ണ പോയിട്ട് കൽക്കയിൽ നിന്ന് ഷിംലയിലേക്കുള്ള ഒരു ടോയ് ട്രെയിൻ, അതാണ് നൈസ്. അപ്പോൾ അതിൽ പോകാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഈ ഒരു യാത്ര. അപ്പോൾ നമുക്ക് കൂടുതൽ യാത്രയിലേക്ക് അല്ലെങ്കിൽ യാത്രാ വിശേഷങ്ങളിലേക്ക് പോവാം. ബാക്കി വഴിയെ കാണാം. അപ്പോൾ വിജയവാഡക്ക് കഴിഞ്ഞു. ഇപ്പോൾ വണ്ടിയിൽ അധികം സമയമായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അധികം എടുക്കാറുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കൽക്കയിലേക്ക് ട്രെയിൻ ഉണ്ടാവും, കൽക്കയിൽ നിന്ന് ഷിംലയിലേക്ക് ടോയ് ട്രെയിൻ ഉണ്ടാവും. അവിടുന്ന് മണാലിക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ മാത്രം ട്രെയിൻ ഉണ്ടാവില്ല, ബസ്സാണ്. അപ്പോൾ ഏറെക്കുറെ ഷിംല വരെയുള്ള പ്ലാനിങ് ഓക്കെയാണ്. ട്രെയിൻ ഡൽഹിയിലേക്ക് ട്രെയിൻ, ഡൽഹിയിൽ നിന്ന് കൽക്കയിലേക്ക് ട്രെയിൻ, കൽക്കയിൽ നിന്ന് നേരെ ഷിംലയിലേക്ക് ട്രെയിൻ. ഇതുവരെ ഏറെക്കുറെ ഓക്കെയാണ്. ഇപ്പോൾ സമയം ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാമിമാര് വണ്ടിയിൽ കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കൂടുതലും വീഡിയോസ് എടുക്കാൻ. ബാക്കിയുള്ള വീഡിയോസൊക്കെ വഴിയെ കാണാം. ഡൽഹിയിലല്ല, ആഗ്രയിലാണ്. അപ്പോൾ ഇതുവരെ വന്നിട്ട് താജ്മഹൽ കാണാണ്ട് പോവാന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു വിഷമം പോലെ. അപ്പോൾ അത് ആഗ്രയിൽ ഇറങ്ങി. ഇപ്പോൾ സമയം 10:00. ഇപ്പോഴത്തെ ക്ലൈമറ്റ് കാണിച്ചുതരാം. നല്ല മഞ്ഞാണ്, നല്ല മഞ്ഞാണ്. ഇനി ഇവിടുത്തെ നേരെ ആഗ്രയിലേക്ക് പോകണം. ആഗ്രയിൽ നിന്ന് നേരെ താജ്മഹൽ, താജ്മഹലിൽ നിന്ന് നേരെ ഡൽഹി, അവിടുന്ന് കൽക്ക, ഷിംല, മണാലി. അതാണ് പ്ലാൻ. പ്ലാനിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും പോവാം. ഇനി പുറത്ത് കിടക്കണം. പുറത്ത് കിടന്നിട്ട് ഇവിടുന്ന് 9 km ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരാൾക്ക് 50 രൂപയാണ്, ലേഡീസിനായാലും ജെൻസിനായാലും 50 രൂപയാണ്. പിന്നെ വിദേശികൾക്ക് 250 രൂപ, അത് വേറെ സെപ്പറേറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ കയ്യിൽ ഇതിനുള്ളിലേക്ക് സാധാരണ ക്യാമറ മാത്രമേ കൊണ്ടുള്ളൂ, ക്യാമറയുടെ സ്റ്റാൻഡ് പോലും കയറാൻ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ കയറ്റിയിട്ട്
നമ്മളിപ്പോ ഇതിന്റെ ഉള്ളിൽ കേറിയോണ്ടിരിക്കയാണ്. നമ്മൾ വിചാരിച്ച പോലെ അല്ല, നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. താജ്മഹൽ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞു, ഇറങ്ങാണ്. ഇനി ഇവിടുന്ന് നേരെ ഡൽഹി, ഡൽഹിന്ന് നേരെ കൽക്ക. ഇവിടുന്ന് കൽക്കയിലേക്കുള്ള ട്രെയിൻ എപ്പോഴാണ് കിട്ടുകയെന്നറിയില്ല. അപ്പം നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുള്ളൂ. വണ്ടി ഇല്ലെങ്കിൽ നാളെ കാലത്താവും വണ്ടി. അപ്പോൾ കൂടുതലും ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ സ്റ്റേ ചെയ്യും. സ്റ്റേഷനിൽ തന്നെ കിടക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി ഇനി സ്റ്റേഷനിൽ പോയിട്ട് കാണാം.